പ്രതീക്ഷ ഇപ്പോൾ രണ്ട് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റോപ്പ് വഴിയുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നത്, അത് രണ്ടാമത് പിന്നീട് താൽക്കാലിക പാലം തയ്യാറാക്കിയതോടുകൂടിയാണ് ഈ മുണ്ടക്കയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂടിയത്. ഇപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ അവിടുന്ന് ഈ താൽക്കാലിക പാലം വഴി കടന്നു വരുന്നത്. പക്ഷേ ഈ റോപ്പ് വഴി എത്തുന്നവരിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ എത്തുന്നത്, റോപ്പ് വഴി കൊണ്ടുവരുന്നുണ്ട്, പരിക്കേറ്റവരെ കൊണ്ടുവരുന്നുണ്ട്. ഈ രണ്ട് വിഭാഗമാണ് റോപ്പ് വഴി വരുന്നത്. പക്ഷേ ഈ കാൽനടയായി നടന്നു വരാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക പാലം വഴിയാണ്. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം, നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന ആളുകളുമായി രക്ഷാപ്രവർത്തനത്തിൽ അവിടെ പോയി മുട്ടക്കയിൽ പോയി മടങ്ങിയെത്തിയ ആളുകളുമായി സംസാരിച്ചപ്പോൾ അവിടെ മൃതദേഹങ്ങൾ ഇനിയുമുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക്. അതായത് ആദ്യഘട്ടത്തിൽ സാരമായി പരിക്കേറ്റ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുള്ള ആളുകളെ റോപ്പ് വഴി ഇവിടേക്ക് ദുരിതമലിലേക്ക് എത്തിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവ കൂടുതൽ എണ്ണം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എത്രയാണെന്നുള്ള കണക്ക് അവർക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതിനിടയിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഷഹീദ്, പുതിയ വിവരം എല്ലാവരെയും പ്രേക്ഷകരേക്ക് അറിയിക്കാനുള്ളത് ദുഃഖിപ്പിക്കുന്ന ഒരു നമ്പറിലേക്കാണ്. കാരണം 120 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഔദ്യോഗികമായി വരുന്ന കണക്കുകൾ, അപ്പുറത്തേക്കും നമ്മൾ അനുമാനിക്കണം, മനസ്സിൽ വെക്കണം. അപ്പോൾ എത്രമാത്രം ഈ ദുരന്തത്തിന്റെ ആഴമുണ്ട് നമുക്ക് ഇനിയും കേൾക്കേണ്ടി വരികയാണല്ലോ. ഓരോ നിമിഷവും ഈ മരണസംഖ്യ ഏറുന്നു. അത് അതായത് മരിച്ച ആളുകൾ ഇപ്പോഴും മുണ്ടക്കയിൽ മൃതദേഹങ്ങളായി ഉണ്ട്, അവരെ കൂടുതൽ എത്തിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യത്തിൽ നമ്പറിനിയും മരിച്ച ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു ദുഃഖകരമായ വാർത്ത ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കുന്നു, അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും യാഥാർത്ഥ്യം അതാണെന്ന് ഇവിടെയുള്ള ആളുകൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടെ മുണ്ടക്കയിൽ നിന്നും പോയി മടങ്ങി വന്ന സന്നദ്ധ പ്രവർത്തകർ നമ്മോട് പങ്കുവച്ച കാര്യം ഇതാണ്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏതായാലും അത് ഇപ്പോൾ നടക്കുന്നത് അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുള്ളവരെ റോപ്പ് വഴി എത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിലെ 12-ൽ ആളുകൾ മരിച്ച ആളുടെ ഒരു വ്യക്തി നമ്മോട് സംസാരിച്ചു, അങ്ങനെ പലരും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഏതായാലും അത്തരം വലിയ എണ്ണത്തിലേക്ക് പോകരുതേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും വലിയ വെല്ലുവിളിയായിരുന്നു മുണ്ടക്കയ്യിൽ നിന്നും ഈ ആളുകളെ പരിക്കേറ്റവരെയും അല്ലാത്തവരെയും ഒക്കെ ഇങ്ങോട്ട് രക്ഷിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ കുറച്ച് വേഗത കൂടി വേഗത്തിൽ നടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ ദുരിതം പിന്ന് അവർക്ക് അവിടെ കഴിയേണ്ടി വരുന്ന സാഹചര്യം, രാത്രിയുടെ ഇരുട്ടിൽ പകൽ മുഴുവൻ ഇന്നലെ അർദ്ധരാത്രി മുതൽ അവർ ജീവൻ കയ്യിൽ വെച്ച് ഇരിക്കുകയാണ് മുണ്ടക്കയ്യിൽ. എന്ത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നുള്ളതും ഉറ്റവർ അപകടം പെട്ട് ഗുരുതരമായി പരിക്കേറ്റി അവരെ സമീപത്ത് കഴിയുന്ന നോക്കി നിൽക്കേണ്ട സാഹചര്യം, നിസ്സഹായരായി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ മണിക്കൂറുകളോളം അവർ ഭക്ഷണം പോലും അടിസ്ഥാന സൗകര്യമില്ലാതെ കഴിയേണ്ടി വരുന്നു വന്നിരുന്നു. അവരെ ഇപ്പോൾ സുരക്ഷിതമായി മാറ്റം എന്ന ശ്രമം വേഗത്തിലായിരിക്കുന്നു. അവർക്ക് എളുപ്പത്തിൽ സുരക്ഷിത തീരം അണയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നത് തന്നെയാണത്. ഏറ്റവും പ്രധാനമായി പങ്കുവഹിച്ചത് സൈന്യം തയ്യാറാക്കിയ താൽക്കാലിക പാലമാണ്. ആ പാലം വഴിയാണ് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത്. ആ പരിക്കേറ്റവരെ റോപ്പ് വഴിയും എത്തിക്കുന്നു. പക്ഷേ അപ്പോഴും കൂടുതൽ പേർ അവിടെ മുണ്ടക്കയ്യിൽ മരിച്ചിട്ടുണ്ട് എന്ന് ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ അവിടെ പോയി വന്ന ആളുകൾ നമ്മോട് പറയുന്നുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകൾ തന്നെയാണ്. രാത്രി വൈകിയാണ് അല്ലെങ്കിൽ ഇരുട്ട് കൂടി കഴിഞ്ഞു, രാത്രിയിൽ വൈകിയാൽ പോലും രക്ഷാപ്രവർത്തനം എന്ത് വെല്ലുവിളി ദൈവത്തിൽ രക്ഷാപ്രവർത്തനം കൂടുതലെന്നാണ് രക്ഷാപ്രവർത്തകർ നമ്മോട് പങ്കുവെക്കുന്നത്. ഇവിടെ നിന്ന് മണിക്കൂറുകളോളം പലഞ്ഞ് അത് ഇപ്പോൾ സുരക്ഷിത തീരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് നൽകാനായി ഭക്ഷണവും വെള്ളവും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനായി നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെയുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനം ഒപ്പം തന്നെ NDRF, SDRF, കേന്ദ്രസേന ഉൾപ്പെടെയുള്ള എല്ലാ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ ഇതെല്ലാവരും ഒത്തുചേർന്ന് കൈമയിൽ മറന്ന് കൊണ്ട് ഒരുമിച്ചുള്ളൊരു യക്ഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ കുറെ നേരത്തെ ആശങ്കയുടെ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു, വളരെ സാവധാനം രക്ഷാപ്രവർത്തനം നടന്നിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അതിന് വേഗത കൂടിയത് താൽക്കാലിക പാലം ഒരുക്കിയതോടുകൂടിയാണ്. ആ പ്രവർത്തനം ഇപ്പോൾ വളരെ സുഗമമായി നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും കേരാജനുമൊക്കെ സമീപത്തൊക്കെ ഉണ്ട്. പക്ഷേ അവരെ അവരോട് നേരിട്ട് ഇതിന് വിശദാംശങ്ങൾ ചോദിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാരണം എല്ലാ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് മുന്നിലൂടെ ഇപ്പോൾ നിരവധി ആംബുലൻസുകൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കാൻ വേണ്ടി നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക്
അവരിൽ നിന്നും നമുക്ക് മാറി നിന്നുകൊണ്ടുള്ള റിപ്പോർട്ട് മാത്രമേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ കണ്ട കാര്യങ്ങൾ. ശഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.